നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ് ആവില്ല. ഇപ്പോൾ സി ഫൈവിലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. അങ്ങനെ എന്തെല്ലാം അഡ്ജസ്റ്റ് ചെയ്തിരിക്കുന്നു. ചന്ദു, ഈ പാട്ട വണ്ടി ഇനി നമുക്ക് വേണ്ട. കിട്ടുന്ന വിലക്ക് ഡിസ്പോസ് ചെയ്തേക്കണം. അത് ഒരു എങ്കിൽ ഒരു രൂപ അത്രയും മതി. അതിന് ഇത് നിന്റെ പിതാജിയുടെ വണ്ടിയല്ലേ, ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യടാ. ഇങ്ങോട്ടിരിക്കാൻ സർ, കുലുക്കൊക്കെ കുറവായിരിക്കും. ഈ കോട്ട് ഇട്ടുകൊണ്ട് കയറിയിട്ടുള്ള സ്റ്റാൻഡേർഡ് ഈ വണ്ടിക്കില്ല. അതുകൊണ്ട് കോട്ട് ഊരിയേക്കാം. ചന്തു, ഇതിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടായേ. ശരി സർ. ഇങ്ങോട്ടിരിക്കാൻ സർ. ആ, ഇവിടെ മുസ്തഫ, വണ്ടി എടുക്ക. ശരി മാഡം. ആ ചന്തു എന്ന് പറയുന്ന ആരാ സർ? ചന്തു എന്റെ പേഴ്സണൽ മാനേജറാ. കഴിയുമെങ്കിൽ അങ്ങേരെ ഒന്ന് മാറ്റണം കേട്ടോ. സാറിന്റെ സ്റ്റാറ്റസിനെ പറ്റി ആളല്ല. ഇന്നലെ രാത്രി ഞങ്ങള് സാറിന്റെ നമ്പറിൽ വിളിച്ചിരുന്നു. അപ്പൊ അയാൾ അറ്റൻഡ് ചെയ്തത് ഒരുമാതിരി കച്ചറ സംസാരവും സംസ്കാരവും ഇല്ലാത്ത പെരുമാറ്റവും. ഇവളുടെ പ്രപ്പോസലിന്റെ കാര്യം പറയാനാ. ഇവൾക്ക് സാറുമായുള്ള ബന്ധത്തിന് ഇൻട്രസ്റ്റ് ഉണ്ടെന്ന് പറയാനാ. കൺട്രോൾ ജഗദീവേ, കൺട്രോൾ. അല്ല, സാറിനെ എവിടെയാ വിടേണ്ടത്? എന്നാ വീട്ടിലേക്ക് വിട്ടാ മതി. രാമേന്ദ്രൻ സാറിന്റെ വീടല്ലേ, എനിക്കറിയാം. പറഞ്ഞതുപോലെ ഞാനിപ്പൊ ചിളക്കൽ രാമേന്ദ്രന്റെ മോനാണല്ലോ. എന്തോന്നും പറഞ്ഞുകൊണ്ട് ഞാൻ അങ്ങോട്ട് ചെന്ന് കയറും. എന്റെ ശിവനേ, ഇതിൽ നിന്ന് എന്തോന്ന് പറഞ്ഞ് തടി തപ്പും. മുസ്തഫ, വണ്ടി നേരെ ചെറുക്കൽ രാമേന്ദ്രൻ സാറിന്റെ വീട്ടിലേക്ക് പോട്ടെ. ശരി. അല്ല, എന്നാ അവിടെ തന്നെ വിടണമെന്നില്ല, വഴിക്ക് എവിടെയെങ്കിലും ഇറക്കി വിട്ടാലും മതി. ഞാൻ സാരമില്ല ജഗദീപ് സാറേ, കുറച്ചു ദൂരം വണ്ടി ഓടണമെന്നല്ലേ ഉള്ളൂ. വണ്ടിയിൽ ആവശ്യത്തിലേറെ ഡീസൽ ഉണ്ട്. സാറിന് വേണ്ടി ഇത്രയെങ്കിലും ചെയ്യണ്ടേ ഞങ്ങള്? എന്നാലും ഇത്രയൊന്നും വേണ്ടായിരുന്നു കേട്ടോ. അല്ലേ, എന്നാ അടുത്തുള്ള ബസ് സ്റ്റോപ്പിൽ എവിടെയെങ്കിലും വിട്ടു കഴിഞ്ഞാൽ ഞാൻ അവിടെ. ചെറുക്കൽ രാമചന്ദ്രൻ സാറിന്റെ മോൻ ജഗദീപിനെ ബസ് സ്റ്റോപ്പിൽ വിടാനോ? അങ്ങനെ ഒരു മോശം ഞങ്ങൾ ഒരിക്കലും ചെയ്യില്ല. കുറച്ചത് എന്റെ അടുത്ത് വേണ്ടായിരുന്നു. ഒരു പക്ഷേ ഇല്ല, ജഗദീപ് സാറ് എന്ത് പറഞ്ഞാലും സാറിനെ ഞങ്ങള് സാറിന്റെ വീട്ടിലേ വിടൂ. എന്റെ ശിവനേ, ഇതിനകത്തുനിന്ന് ചാടാനൊന്നും വൃത്തിയില്ലല്ലോ. ഡൗൺലോഡ് ചെയ്യൂ സി5 ആപ്പ്, കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.